598 ഗവൺമെൻറ് ബി എസ് സി നേഴ്സിംഗ് സീറ്റിലേക്കും 3465 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിലെ നേഴ്സിംഗ് കോളേജിലെ സീറ്റിലേക്കുമുള്ള 2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും മുമ്പ് ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, ഇനി എത്ര കോളേജുകളിലെ സീറ്റുണ്ട്, ഓരോ കാറ്റഗറിക്കും എത്ര റാങ്ക് ലഭിച്ചു? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണം, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നുണ്ട്. നിരന്തരം വാട്സപ്പിലേക്ക് മെസ്സേജസ് ആയിട്ട് കോളായിട്ട് വരുന്നു, സാർ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഏറെക്കുറെ ഒരു ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഇന്ന് എല്ലാ ഡാറ്റയും നമ്മൾ സോർട്ട് ചെയ്തു. LBSൻ്റെ എല്ലാ കോളേജുകളിലേക്കുമുള്ള മുഴുവൻ സീറ്റുകളും, ഓരോ കോളേജിൽ എത്ര സീറ്റുണ്ട് ആ സീറ്റിലേക്കൊക്കെ അലോട്ട്മെൻറ്റാണ് സെക്കൻഡ് റൗണ്ടിൽ പബ്ലിഷ് ചെയ്തത്. ഇനി സീറ്റ് വേക്കൻസി ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. പക്ഷേ ഇനി സീറ്റ് വേക്കൻസി വരും, എങ്ങനെയാണ് വരിക? ഈ കോളേജിൽ കിട്ടിയിരിക്കുന്ന പല വിദ്യാർത്ഥികളും BSc നേഴ്സിംഗിന് അപേക്ഷ, പല വിദ്യാർത്ഥികളും പാരാമെഡിക്കലും കൂടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരെ ഹയർ ഓപ്ഷനിൽ പാരാമെഡിക്കൽ ഇനി അടുത്ത ഓപ്ഷനിൽ കിട്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ വേക്കൻസി വരും. നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇനി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും, അത് വേക്കൻസി ആയിട്ട് വരും. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റ് MBBSഓ BDSഓ BAMSഓ BHMSഓ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വേക്കൻസീസാണ് ഇനി വരിക. ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെൻ്റ് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ്. അവിടെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പാരാമെഡിക്കൽ ഓപ്ഷനും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഇപ്പം നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, കൊടുത്തിരിക്കുന്ന കോളേജുകളൊക്കെ റീഅറേഞ്ച് ചെയ്യാം. ചില അടിയിലുള്ളത് മുകളിലേക്ക് മാറ്റാം, ചിലത് റിമൂവ് ചെയ്യാം, പുതുതായിട്ട് വന്ന കോളേജുകളുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്നുള്ളതാണ് ഷെഡ്യൂളിൽ പറയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ ആ 26-ാം തീയതിക്ക് ശേഷമോ അതിന് മുന്നൊക്കെ ആയിട്ട് പാരാമെഡിക്കൽ കൂടെ കൊടുക്കാൻ ഓപ്ഷൻ, ഒരുപക്ഷെ 26-ാം തീയതിക്ക് ശേഷമായിരിക്കും പാരാമെഡിക്കൽ ആഡ് ചെയ്യാൻ ഓപ്ഷൻ വരിക എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി എത്ര റാങ്കുള്ളവർക്ക് ആദ്യം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചെന്ന് നോക്കാം. അപ്പോൾ ഈ റാങ്ക് ഉള്ളവരൊക്കെ പ്രതീക്ഷിച്ചാൽ ഇനി ചെറിയ റാങ്ക് കൂടെയൊക്കെ ഉള്ളവർക്കൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുള്ളൂ. ഓരോ ഗവൺമെൻറ് കോളേജുകൾ, 9 ഗവൺമെൻറ് കോളേജുകളെയും റാങ്കിൽ അവസാന റാങ്കുകൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 9 ഗവൺമെൻറ് കോളേജ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നുള്ളത്. പിന്നെ പ്രൈവറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന 126 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകൾ കുട്ടിക്കാണ്. SMൽ ഉള്ളതാണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ് പറയുന്നത്. കാറ്റഗറി ഒരു റിസർവേഷൻ ഇല്ലാതെ അൺറിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അതിൽ 200 എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കുട്ടി പോയിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് 126. ട്രിവാൻഡ്രം 258. ഈ രണ്ട് കോളേജുകളും കേരളത്തിലെ MBBSനാണെങ്കിലും നേഴ്സിംഗിനാണെങ്കിലും ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള കോളേജാണ്. നമുക്കറിയാം കോഴിക്കോടൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 20 അല്ലെങ്കിൽ 25 കോളേജിലൊക്കെ എടുക്കുമ്പോൾ വരുന്നൊരു കോളേജാണ്. സോ കോട്ടയത്തിലേക്ക് വരുമ്പോൾ 376 റാങ്കുള്ള വിദ്യാർത്ഥിയും, തൃശ്ശൂർ 441, എറണാകുളം 691, ആലപ്പുഴ 730, കണ്ണൂർ പരിയാരത്ത് 890, മഞ്ചേരി 901, കൊല്ലം 928. അതായത് കാറ്റഗറി അല്ലാതെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പ്രകാരം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയുടെ അവസാന റാങ്ക് 928. ഇതിൽ മുസ്ലിമും എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ഉണ്ടാവാം, പക്ഷേ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കുമ്പോൾ SM എന്നുള്ള കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 928 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒക്കെ റാങ്ക് ഉള്ളവർക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ഗവൺമെൻറ് പ്രതീക്ഷിച്ചാൽ മതി. ഇനി EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ കോഴിക്കോട് 558 സ്റ്റാർട്ട് ചെയ്തു, കോട്ടയത്ത് 684, ട്രിവാൻഡ്രം 760, തൃശ്ശൂർ 813, എറണാകുളം 887, ആലപ്പുഴ 974, പരിയാരത്തുമ്പോൾ 1052, കൊല്ലം 1098, മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും കൊല്ലം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. ഈ വർഷമാണ് അവിടെ നേഴ്സിംഗ് തുടങ്ങിയിട്ടുള്ളത്, അവിടെ 1108 ക്ലോസ് ആയിരിക്കുന്നത് മഞ്ചേരി. അപ്പോൾ അത്രയും ടൈറ്റാണ്. EWS ആണെങ്കിൽ പോലും ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ഓക്കെ, 1108 മഞ്ചേരി ക്ലോസ് ആയിരിക്കുകയാണ് EWS കാറ്റഗറിയുടേത്. അപ്പോൾ നിങ്ങൾ EWS വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി EWA കാറ്റഗറിയിൽ വരുന്നവരാണ്. EWA കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് 286 കോഴിക്കോട് അവരുടെ റാങ്ക്, 286 റാങ്കുള്ള ഒരു കുട്ടിയാണ് അവസാനമായിട്ട് പോയിരിക്കുന്നത്. അവരുടെ കമ്മ്യൂണിറ്റി റാങ്ക് എന്ന് പറയുന്നത് 47. അതായത് 286 വിദ്യാർത്ഥികൾ വന്നപ്പോൾ അതിൽ 40
ഏഴാമതായിട്ട് വന്നിട്ടുള്ള കുട്ടി, ഇയവ കാറ്റഗറി വരുന്ന കുട്ടിയാണ് എവിടെ പോയിരിക്കുന്നത്, കോഴിക്കോട് പോയിരിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി റാങ്ക് പറയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രിവാൻഡ്രം 460, കോട്ടയം 550, തൃശ്ശൂർ 694, എറണാകുളം 773, ആലപ്പി 758, പരിയാരം 930. പിന്നെ പുതിയ കോളേജിലേക്ക് വരുമ്പോൾ മഞ്ചേരി 1057, കൊല്ലം 1060, അവിടെയും 1060 എന്നുള്ള കൗണ്ടിൽ നിന്നു. 1100 അല്ലെങ്കിൽ 1060, ഇതൊക്കെ 1108 EWS പോയിട്ട്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ടോപ്പ് റാങ്ക് EWS പോയിട്ടുള്ള 1108. ഇനി അത് മുസ്ലിംസിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 309, അവരുടെ കാറ്റഗറി 96 വന്ന മുസ്ലിം കുട്ടി, കോഴിക്കോട് 309, ട്രിവാൻഡ്രം 446, തൃശ്ശൂർ 619, കോട്ടയത്ത് 683, എറണാകുളം 774, ആലപ്പുഴ 827, പരിയാരം 955, മഞ്ചേരി പുതുതായിട്ട് വന്ന മഞ്ചേരി 976, കൊല്ലം 983. 1000 കൗണ്ട് ചെയ്തിട്ടില്ല, 1000 താഴെയായിട്ടാണ് മുസ്ലിംസ് കാറ്റഗറി റാങ്ക് പോലും വന്നിരിക്കുന്നത്. ഇനി അത് നേരെ നമുക്ക് ലാറ്റിൻ കാത്തോലിക്കിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് 701 സ്റ്റാർട്ട് ചെയ്ത് മഞ്ചേരി 1362, അതും അവരുടെ കാറ്റഗറി റാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 30. അതായത് ആ കാറ്റഗറിയിൽ വന്ന 30-ാമത്തെ കുട്ടിയുടെ റാങ്ക് 1362 ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു 1300 കടന്നു എന്നുള്ളതാണ് ലാറ്റിൻ കാത്തോലിക്കിൻ്റെ ഒരു ബാക്കി റാങ്ക് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി ഇതേ കാറ്റഗറി കുടുംബിയിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ ആകെ വന്നിരിക്കുന്നത് 3928 റാങ്കുള്ള കുട്ടി വന്നു. പക്ഷേ ആ കുട്ടിയുടെ കാറ്റഗറി എത്രയാണ്, 7-ാമത്തെ കാറ്റഗറി ആയിരുന്നു ആ കുട്ടി എന്നുള്ളതാണ്. അത് 1-ാമത്തെ അലോട്ട്മെൻറ്റിന് അതിനും വലിയ റാങ്കൊക്കെ പോയിട്ടുണ്ട്. 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ പിന്നെ വന്നിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 2651 ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് 3. അപ്പോൾ ആകെ ഇതിൽ ഏറ്റവും വലിയ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് 9. അപ്പോൾ അത്രയും കുട്ടികളെ കുടുംബ വിഭാഗത്തിലേക്ക് ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. പിന്നീട് ദീപര വരുന്ന സമയത്ത് ദീപര കോട്ടയത്ത് 436 ആ കാറ്റഗറി 2-ാമത്തെ കുട്ടിയാണ് കോട്ടയത്ത്. കോഴിക്കോട് 964 ആകുമ്പോഴേക്കും 5-ാമത്തെ കുട്ടിയായി. അങ്ങനെ 2472 എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആ അവിടുത്തെ മഞ്ചേരി എത്തുമ്പോഴത്തേന് 20-ാമത്തെ കുട്ടിയെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആ കാറ്റഗറി പൊതുവെ കുറവാണ്, പക്ഷേ ആ കാറ്റഗറിയില്ല 20-ാമത്തെ കുട്ടിയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് 1460, എറണാകുളത്ത് 1726, തൃശ്ശൂർ 1893, ആലപ്പുഴ 1960, കൊല്ലം 1992, പരിയാരം 2043 വന്നിരിക്കുന്നത്. ഇനി SCയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം SC കാറ്റഗറിയിൽ വരുമ്പോൾ പൊതു വലിയ റാങ്കൊക്കെ കയറും. പക്ഷേ നിങ്ങൾ അതിൻ്റെ കമ്മ്യൂണിറ്റി റാങ്ക് കൂടെ ഒന്ന് നോക്കുക, ഇത്ര കമ്മ്യൂണിറ്റി റാങ്ക് ഉള്ളവർ അവിടെ കയറിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമൊക്കെ വന്നിരിക്കുന്ന ഈ 2 റാങ്ക് വന്നിരിക്കുന്നത് ഒക്കെ 300-ൽ 300 മാർക്കുള്ള കുട്ടികൾക്ക് തന്നെയാണ്. കോഴിക്കോട് 1351, ട്രിവാൻഡ്രം 2185, ഈ കുട്ടികൾക്കൊക്കെ 300-ൽ 300 മാർക്കാണ്. തൃശ്ശൂർ 2239, കോട്ടയത്ത് 2619, അതേപോലെ തന്നെ എറണാകുളം 2772, ആലപ്പുഴ 3167, പരിയാരം 3238, കൊല്ലം 3333. ഇതിൽ നിങ്ങൾക്ക് തൃശ്ശൂർ 2 റാങ്ക് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 2462, അത് 46-ാമത്. അതായത് 74-ാമത്തെ റാങ്ക് ഇതിൽ മാക്സിമം ഇവിടെ കമ്മ്യൂണിറ്റി റാങ്ക് എത്തിയിട്ടുള്ള കൂടെ നിങ്ങൾ ചിന്തിക്കട്ടോ. അവിടെയൊക്കെ നമുക്കറിയാം 299.17 ഉള്ള കുട്ടിയെ വന്നിട്ടുള്ളൂ SCയിൽ പോലും. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ടൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് SC കാറ്റഗറിയുടെ റാങ്ക്. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത് വരുന്നത് ST ആണ്. ST യിലേക്ക് വരുമ്പോൾ കോട്ടയം കോഴിക്കോടും ഒക്കെ ഏകദേശം ഫുൾ റാങ്കുള്ള കുട്ടികൾ തന്നെ. 2872 അവരുടെ റാങ്ക്, 2893 സ്റ്റേറ്റ് റാങ്ക്. എങ്കിലും അവരുടെ കമ്മ്യൂണിറ്റി റാങ്ക് 2-3 ആ കാറ്റഗറിയിലെ 2 and 3 കയറിയിരിക്കുന്നത്. പരിയാരത്ത് മുതൽ 292.5 മാർക്കുള്ള കുട്ടിയുടെ കമ്മ്യൂണിറ്റി റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 8. ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് 4949. അതങ്ങനെ അവസാനം കൊല്ലത്തിലേക്ക് എത്തുന്ന സമയത്ത് 13180 എത്തിയിട്ടുണ്ടെങ്കിലും കാറ്റഗറി വൈസ് 24 ആ കുട്ടിയുടെ റാങ്ക്. 24 റാങ്കുള്ള കുട്ടിയെ കയറിയിട്ടുള്ളൂ. അതായത് 13180 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ റാങ്കുള്ള ആളുകൾ കയറിയല്ലോ എന്ന് ചിന്തിക്കേണ്ട. ആ കാറ്റഗറിയിൽ വരുമ്പോൾ 24 കുട്ടികൾ. അപ്പോൾ ടോട്ടൽ റാങ്ക് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ റാങ്ക് 13180. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ ആ കുട്ടി 24-ാമത്തെ കുട്ടിയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. വിശ്വകർമ്മ, വിശ്വകർമ്മ കോഴിക്കോട് 316, 300-ൽ 300 മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് കയറിയിരിക്കുന്നത്. അത് ട്രിവാൻഡ്രം 473, കോട്ടയം 491, എറണാകുളം 979, ആലപ്പി 1002, പരിയാരം 1125, മഞ്ചേരി 1217, കൊല്ലം 1297 വിശ്വകർമ്മ കയറിയിട്ടുള്ളൂ 33-ാമത്തെ റാങ്ക് വരെ.
ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ ഇനി നിങ്ങളുടെ ഗവൺമെൻറ് കോളേജിലെ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കാറ്റഗറി റാങ്ക് കൂടെ നോക്കുക. എൻ്റെ കാറ്റഗറി റാങ്ക് എത്രയാണ്? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ അവസാനം വന്ന് വിശ്വകർമ്മ പറയാറ് 33 വന്നിരിക്കുന്നത്. ഇനിയൊരു എത്ര പേരെ ഇനി എൻ്റെ റാങ്ക് വിശ്വകർമ്മയിൽ ഒരു 60 ആണെങ്കിൽ എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റില്ല, ചാൻസ് കുറവാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുക. ഈ ഒരു ഡാറ്റ ഫിൽട്ടർ ചെയ്തെടുക്കാനും വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുള്ള കുട്ടികൾ നിരന്തരം വിളിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഒന്ന് എത്തിക്കണം പാരൻസിലേക്ക്. കാരണം എന്താണോ, ഇപ്പോൾ നിങ്ങളൊക്കെ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോൾ ആയിരിക്കും നിങ്ങൾ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് അറിയോ. അയ്യോ, അങ്ങനെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, ജിപ്പനിന് പ്രത്യേക എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു, ഓൾ ഇന്ത്യ വൈ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമായിരുന്നു, അയ്യോ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായിരുന്നു, വെറുതെ ഒന്ന് നീറ്റ് എഴുതിയിരുന്നു, 100,000 റാങ്ക് എനിക്കും വന്നിരുന്നു, ഒന്ന് എഴുതി നോക്കാമായിരുന്നു എന്നൊക്കെ അറിയുന്ന പല എൻട്രൻസ് എക്സാമിനേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് വിളിച്ചു. ഐ ബട്ടണിൽ നിങ്ങൾക്ക് 2 എക്സാമിനേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റിലും കൂടെ അറിയണ്ടേ പ്രൈവറ്റിലെ അവസാന റാങ്ക് എത്രയാണെന്നുള്ളത്? പ്രൈവറ്റിലെ അവസാന റാങ്ക് കൂടെ നോക്കാൻ ഒരുപാട് കുട്ടികൾ പ്രൈവറ്റിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അഡ്മിഷൻ എടുക്കണോ അതോ പുറത്ത് പോകണോ സാർ, ഞാൻ കേരളത്തിൻ്റെ പുറത്ത് അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയാനുള്ളത് നിങ്ങൾ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പുറത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഒന്ന്, എല്ലാവിധ അപ്രൂവൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവർ ഏത് ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുമായിട്ട് ടൈ അപ്പ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ അവർക്ക് അവരുടെ ഈ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ എങ്ങനെ, പേഷ്യൻസൊക്കെ ഉള്ള ഹോസ്പിറ്റലാണോ, നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, എന്നെല്ലാം ഒന്ന് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. കഴിയുന്നതും കോളേജ് കണ്ടിട്ടതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കുക. ഇനി പ്രൈവറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് 279 മാർക്കറ്റ് ഒരു കുട്ടി കയറിയിട്ടുണ്ട്. ആ കുട്ടിയുടെ റാങ്ക് 9230 ഓക്കെ. ഇനി മുസ്ലിംസിലാണെങ്കിൽ 278.33 9614 കിട്ടിയൊരു കുട്ടി കയറിയിട്ടുണ്ട്. ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് 3009. ഇനി അത് എൻ ആർ ഐ കോട്ടയിൽ കയറിയിരിക്കുന്ന, അവർക്കിനെ കാറ്റഗറി ഒന്നും ഉണ്ടാവില്ല, എൻ ആർ ഐ കോട്ടയിൽ വരുന്നതാണ്, ഫീസ് കൂടുതലായിരിക്കും. അവിടെ വന്നിരിക്കുന്നത് പോലും 9526. സിമ്മറ്റ് കോളേജിൻ്റെ എൻ ആർ ഐ കോട്ടയിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്, കോളേജിൻ്റെ പേരുകളെല്ലാം ഞാൻ പറയുന്നില്ല. ഈഴവ വിഭാഗത്തിലേക്ക് വരുമ്പോൾ 9787 വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് 1617. ബി എച്ചിലേക്ക് വരുന്ന സമയത്ത് 10576 പത്തനംതിട്ടയിലാണ്. ലാറ്റിൻ കത്തോലിക്കിൽ വന്നിരിക്കുന്നത് 12291 336 കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ 12327 കാറ്റഗറി റാങ്ക് 319. കയറിയിരിക്കുന്ന കോളേജ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടക്കലാണ്, മലപ്പുറത്തുള്ള. അതേപോലെ കെ എന് കയറിയിരിക്കുന്നത് 17129 കെ എന് കയറിയിട്ടുണ്ട്. പക്ഷേ കെ എൻ കാറ്റഗറിയുടെ റാങ്ക് എന്ന് പറയുന്നത് 57. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാറ്റഗറി റാങ്ക് 57. ദീവര ഹോളി ഫാമിലി കോളേജ് ഇടുക്കിയിൽ കയറിയിരിക്കുന്നത് 260 ഉള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ റാങ്ക് 17757. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എങ്കിലും 158 കാറ്റഗറി റാങ്ക് എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക. എസ് സി 19508 കയറിയിട്ടുണ്ട്. പക്ഷേ കാറ്റഗറി വൈസ് 634. കുടുംബി അസംഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് സുൽത്താൻ ബത്തേരി വയനാട് കയറിയിരിക്കുന്നത് 227.5 മാർക്കുള്ളൂ. 32725 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, ബട്ട് കാറ്റഗറി റാങ്ക് 76. അവസാനമായിട്ട് ലിസി എക്സ് കോളേജ് എറണാകുളത്ത് കയറിയിരിക്കുന്നത് എസ് ടി വിഭാഗമാണ്. 2 അലോട്ട്മെൻറ്റ് 205 മാർക്ക് മാത്രമുള്ളൂ. 40690 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് വരുമ്പോൾ 190. നമുക്കറിയാം എസ് സി എസ് ടി ഒ ഇ സി അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾ വരുന്നവർക്കൊന്നും ഫീസ് ഇല്ല ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും പ്രൈവറ്റ് കോളേജുകളാണ്. അവർക്ക് പ്രൈവറ്റ് കോളേജാണെങ്കിലും അവർക്ക് ഫീ കൺസെഷൻ ഉണ്ട്. ഇതറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കാനുള്ളത് സാർ, എസ് സിക്ക് എങ്ങനെ പൈസ വേണ്ട, എസ് സിക്ക് പൈസ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഒ ഇ സി ആണ്, നിങ്ങൾക്ക് പൈസ വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് കോളേജിൽ ഗവൺമെൻറ് ഫീസോ അല്ലെങ്കിൽ അതിനും താഴെ 1000 ഫീസിലൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അവസാനമായിട്ട് ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ഒന്ന് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്കോ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളേക്കോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനൊക്കെ വിളിച്ചു തുടങ്ങി. 3-4 എൻട്രൻസ് എക്സാമിനേഷൻ ഓൾറെഡി വിളിച്ചു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയി. ഓരോ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ്, കോളേജുകളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ചാനലിന് വരുന്നതാണ്. ഡൗട്ട്സുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, വാട്സാപ്പിൽ ചോദിക്കുക. എല്ലാവരും വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അതുവഴി
മാക്സിമം റീപ്ലൈ ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചോദിച്ച അപ്പോൾ തന്നെ റീപ്ലൈ തരുമെന്ന് പറയുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞങ്ങൾ സമയം കിട്ടുമ്പോൾ വാട്സപ്പ് നോക്കുകയും റീപ്ലൈ തരും. നിങ്ങൾക്ക് ഓരോ റീപ്ലൈ തരണമെങ്കിലും അത് റെഫർ ചെയ്തതിന് ശേഷമായിരിക്കും തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ LBSലെ സംശയങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രോഗ്രാം നാളെ സംഘടിപ്പിക്കുന്നുണ്ട്. ലൈവ് ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോം വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിങ്ക് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതേപോലെ യൂട്യൂബിലും ലൈവായിട്ട് പ്രോഗ്രാം ഉണ്ടാകും. യൂട്യൂബിൽ നിങ്ങൾ കമൻ്റ് വഴി ചോദിക്കാവുന്നതാണ്, റീപ്ലൈ തരുന്നതാണ്. കഴിയുന്നതും സൂം വഴി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാമോ നോക്കുക, പങ്കെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.